ഇന്ന് മൂന്ന് പേരുണ്ട്. ആ മൂന്ന് പേരും അത്ര ചില്ലറക്കാരുമല്ല. 80കളിലും 90കളിലും മലയാള സിനിമയിൽ വലിയ തോതിൽ നായിക പദവിയിൽ തന്നെ നിൽക്കുകയും അതുമാത്രമല്ല വളരെ സജീവമായിട്ട് കേരള പിന്നെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിലെ ഒരു പിന്നെ കുടുംബാംഗത്തെ പോലെ തോന്നുന്ന മൂന്ന് പേര് ഇന്നും ആ പിന്നെ മീഡിയയിൽ വലിയ തോതിൽ അല്ലെങ്കിൽ പോലും സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന മൂന്ന് പേര് ഞാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ശാന്തികൃഷ്ണ, പിന്നെ അംബിക, പൂർണിമ. ഈ മൂന്ന് പേരിലൂടെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് പേര് ഒരുമിച്ച് ഒരു അഭിമുഖത്തിന് ആദ്യമായിട്ട് വരുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖം നമ്മുടെ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ഒരു പിന്നെ സൗഹൃദത്തിന്റെ അവരുടെ പിന്നെ ഈ മലയാള സിനിമയ്ക്കും ഒക്കെ അവർ അർപ്പിച്ചിരിക്കുന്ന സംഭാവനകൾ അതിന്റെ എല്ലാ മുദ്രകളും കൂടി ഉൾപ്പെട്ടതായിരിക്കും ഈ അഭിമുഖം. അതുകൊണ്ട് ആദ്യം തന്നെ ഔദ്യോഗികതയൊന്നും ഇല്ലാത്ത വരികയാണ്. 80കളില് പിന്നെ എനിക്കറിയാം, പിന്നെ തറ ടിക്കറ്റ് എടുത്ത് പടം കാണുന്നത് മുതൽ നമ്മളൊക്കെ ഒരു കാലഘട്ടം 80 90 വരെയൊക്കെ ഉള്ളത് വളരെ സജീവമായിട്ടുള്ള മലയാളത്തിലെ ഒരു ബന്ധപ്പെട്ട എല്ലാ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുടെയും പിന്നെ സൃഷ്ടികളിൽ സിനിമകളിൽ മൂന്ന് പേര് പിന്നെ വളരെ സജീവമായിട്ട് ഭാഗമാക്കായിരുന്നു. എങ്ങനെ തോന്നും ആ തറട്ടിക്കറ്റിൽ നിന്ന് മൾട്ടിപ്ലക്സിലേക്ക് വരുമ്പോ വളരെ ചുരുങ്ങിയ ആളുകളിൽ നിന്ന് വളരെ പിന്നെ ആഡംബരപൂർവ്വം സിനിമ കാണുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ ഈ രണ്ട് കാലഘട്ടങ്ങളെ മൂന്ന് പേര് എങ്ങനെ കാണുന്നു എന്നുള്ളത് തുടങ്ങണം. അല്ല, ബെഞ്ചുണ്ട്, ഇടയിലൊരു ബെഞ്ചുണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ വന്നിട്ട് സിനിമാ തിയേറ്ററിൽ, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള സിനിമാ തിയേറ്ററിൽ ഇങ്ങനെ സിനിമ കാണാൻ പോകുമ്പോ എന്താ പറയുന്നത്, ആ ടിക്കറ്റിന്റെ വിലയും ഒരു മറ്റേ ഈ കപ്പലണ്ടി പൊഞ്ഞിരുന്ന അതിലുള്ള 50 പൈസ ആയിരുന്നു അല്ലേ, അതിന്റെയൊക്കെ വില കൂടിയിട്ട് ഇപ്പൊ അത് പോപ്കോൺ ആയിപ്പോയി. അപ്പൊ ടിക്കറ്റിനോടൊപ്പം ഈ കൂടെ കഴിക്കുന്ന സാധനത്തിന്റെ വിലയും കൂടെ കൂടിയപ്പോ ഒരു സങ്കടമായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോ ടാക്സ് ആയി, ജി എസ് ടി ആയി, അതായി ഇതായി, പാവം. എന്താ പറയുന്നത് ഇപ്പം അങ്ങനെ വരുന്നത്. പിന്നെ അപ്പൊ എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാല് നിർമ്മാതാക്കള് ഒരു പുതിയ സംവിധായകൻ അങ്ങേർക്ക് പിന്നെ സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു ഒരു നിർമ്മാതാവിന് പടം എടുക്കണം എന്നൊക്കെ പറയുമ്പോ അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുമ്പോ പാവം തോന്നും. ആ സമയത്ത് അവിടെ നമ്മൾ അഭിനയിച്ച ചിത്രങ്ങൾ ഇന്നും ആൾക്കാർ കാണുകയും നമ്മൾ ഓർക്കുകയും ചെയ്ത് ഇന്നത്തെ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്നു. ഇന്ന് കൊച്ചുപിള്ളേരെ നമ്മൾ ഇന്നും നമ്മളെ കണ്ടിട്ട് ഓ നമ്മൾ ശാന്തികൃഷ്ണയാണ് എന്നൊക്കെ പറയുന്ന നമ്മൾ ആ ആർട്ടിസ്റ്റ് ആണ് 80സിൽ വന്നവര്, പക്ഷെ ഇന്നും ആൾക്കാരെ നമ്മൾ ഓർക്കുന്നു. എല്ലാവരും കണ്ടിട്ട് നമുക്ക് അന്നും ഇന്നും നമുക്ക് അത് നിൽക്കുന്നുണ്ടല്ലോ, അതൊരു സന്തോഷം. ആക്ച്വലി ദേർ വാസ് എ ഗ്യാപ്പ് ഇൻ ദ മിഡിൽ, നയൻറ്റീസിൽ വന്ന് അപ്പോ അത്ര മീഡിയ അപ്പോ ഇല്ല, അപ്പോ വന്ന് എല്ലാരും മറന്നുപോയി. ആക്ച്വലി യു നോ ലോട്ട് ഓഫ് പീപ്പിൾ ഫോർഗോട്ട് ആർ ഫേസ്. ടെലിവിഷൻ, പിന്നെ സി ഡി DVD അതെല്ലാം വരുന്ന ശേഷം പീപ്പിൾ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിംഗ് അസ് അഗൈൻ. സോ വി ഹാവ് ടു താങ്ക് എ ലോട്ട് ടു ദ ടെലിവിഷൻ മീഡിയ ഓൺലി. അതിലൊരു സങ്കടം നമ്മളെ സ്വകാര്യമായിട്ടൊക്കെ പങ്കുവെക്കുമ്പോ മമ്മൂട്ടി മോഹൻലാലൊക്കെ 80കളിൽ വന്നിട്ട് ഇന്നും താരരാജാക്കന്മാരെ നിൽക്കുമ്പോ നമ്മുടെ നായികമാർക്ക് ഇത് എന്ത് പറ്റി എന്ന ചോദ്യം സ്വാഭാവികമായിരിക്കും. അല്ല, നായികമാർക്ക് പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിനിമയിൽ ഒരിതുണ്ട്, അതായത് ഹീറോസ് മെച്യൂർ ആവുകയും, അതായത് അവർക്ക് ഡേ ബൈ ഡേ പോകുമ്പോ അവർ മെച്യൂർ ആയിട്ട് യങ് ആവും, അതായത് അവരുടെ മീഡിയയുടെ അഭിപ്രായത്തില്, മറ്റുള്ളവരുടെ അഭിപ്രായത്തില്. ഹീറോയിൻസ് മാത്രം ഈ ഈജിപ്ഷ്യൻ മമ്മി ലെവലിൽ അങ്ങ് പോകും, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ബേസിക് ഇതായി പോയി, അത് മാറില്ല. അത് പിന്നെ തമാശ രൂപത്തിൽ ദേഷ്യപ്പെട്ടെന്ന് എടുക്കുക അത്ര. ഷീലാമ നമ്മൾ പറയില്ലേ ഈ എവർഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പറയുന്ന പോലെ ഷീലാമ്മ, ഭാരചേച്ചി, അവരെയൊക്കെ കാണുമ്പോ നമ്മൾ പോലും ഇപ്പം ഭാരചേച്ചിയും ഷീലാമ്മയൊക്കെ കണ്ടിട്ട് അവര് ഡ്രസ് ചെയ്തൊക്കെ വരുന്ന കാണുമ്പോ നമുക്ക് തന്നെ അസൂയ തോന്നുന്ന രീതിയിലെ സുന്ദരികളാണ് അവര്. അല്ല, സത്യം, അതെ അതെ അതെ, എവർഗ്രീൻ യങ് എന്ന് പറയുന്ന അവരാണ്. ദോസ് ഡേയ്സ് ഐ തിങ്ക് ദ ഹീറോയിൻസ് മെയിൻറ്റെയിൻ ദംസെൽവ്സ് ബെറ്റർ. അറ്റ് ദാറ്റ് ടൈം യു നോ ദേ വർ തിങ്കിങ് മോർ ദാറ്റ് ഓക്കേ ദേ ആർ സ്റ്റാർസ്, വി ഹാവ് ടു പ്രസന്റ് ഔർസെൽവ്സ് പ്രോപ്പർലി. അതായത് മലയാളി പിന്നെ നമ്മുടെ ഈ സിനിമ കാണുന്ന ആളുകളുടെ ഒരു ബോധമുണ്ട്, ഒരു നായകൻ ഇതായാലും പ്രശ്നമില്ല, നായകന്മാർ അത്ര കൂടുതൽ നിൽക്കേണ്ടതില്ല എന്നുള്ള തോന്നലുകൾ അതിന്റെ പിന്നിലുണ്ടോ? അത് വേറെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, കല്യാണം കുട്ടികൾ എന്നൊക്കെ വന്ന് കഴിയുമ്പോ ഇനി ചേച്ചി അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണോ, നിങ്ങളൊരു കുടുംബം ആ ഒരു ഫാമിലി സ്റ്റൈലിൽ അങ്ങ് പോയാ പോരെ എന്ന് വെളിയിൽ പറഞ്ഞെങ്കിൽ അവരെ ഡബ് ചെയ്യുന്ന നമുക്ക് കേൾക്കാം.
മൈൻഡ് വോയിസ്. അതെ, മൈൻഡ് വോയിസ് നമുക്ക് കേൾക്കാം. ഇത് കല്യാണം കഴിച്ചില്ലേ ചേച്ചി, ഇനി മക്കളൊക്കെ ആയില്ലേ, ഇനി വേണോ? ചേട്ടനെ നോക്കിട്ട് വീട്ടിലിരിക്കുന്നല്ലേ. ആ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവര് അവർ ഇപ്പൊ നമ്മുടെ ഫേസിൽ വന്ന ചേഞ്ച്, ഏജ് നമുക്ക് തരുന്ന ചേഞ്ച്, ശരീരം നമുക്ക് തരുന്ന ചേഞ്ച്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ റോളുകൾ ഞാൻ ചെയ്യുന്നു എന്ന് തീരുമാനിച്ച് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ആക്ടേഴ്സ്, പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അത്ര തന്നെ ഞാൻ മെച്ചുവറാണ് ക്യാരക്ടേഴ്സ് എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ ഹോളിവുഡിൽ എപ്പോഴും അങ്ങനെ. അതെ, ഈ ഡെമി മൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ മറ്റേ ചാർലീസ് ഏഞ്ചൽസ് അഭിനയിക്കുമ്പോ അവരുടെ മക്കളൊക്കെ എന്താ പറയുക, ഓൾമോസ്റ്റ് കല്യാണ പ്രായം എത്തി. പക്ഷെ അവരെ കണ്ട അങ്ങനെ പറയില്ല. അവരവരുടെ ഫിസിക് അതുപോലെ മൈൻഡ് സെറ്റ് അല്ല, മൈൻഡ് സെറ്റ് വേറെ. ആണ് നമ്മളും തീരെ നമ്മളും കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. വണ്ണം വെച്ച് കഴിഞ്ഞിട്ട് അത് ഒന്ന് മെലിയണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്കും വരേണ്ടതാണ്. അങ്ങ് പോകുന്നു വന്നതോടുകൂടി. കാരണം ആദ്യം ഒരു ഹീറോ ഹീറോയിൻ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഇരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് സീറോ സൈസ് എന്ന് പറയണം പോയി. ഇപ്പൊ അത് മാറിയിട്ട് വീണ്ടും ബാക്ക് ടു നോർമൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു കാമുകി ഭാര്യ ആ സങ്കല്പത്തിൽ മാറി. ഇന്നിപ്പം പിന്നെ ഒരു പിന്നെ മകന്റെ അമ്മയായിട്ടും മറ്റും ഞാൻ ചെയ്തില്ലേ. എന്റെ ഹീറോയായിട്ട് അഭിനയിച്ച രവീന്ദ്രന്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചില്ലേ. അതെ, വാഴക്കൈ എന്നും പറഞ്ഞൊരു പടം. ആ ടീനേജർ എന്തുവാണ്, അപ്പം ശിവാജി ഗണേശൻ സാറിന്റെ വൈഫായിട്ട് അഭിനയിക്കുമ്പോ. ആ അല്ല, യങ് ഉണ്ട്. അതെ അതെ അതെ, അതിൽ യങ് ആൻഡ് ഓൾഡ് വന്നു. റോള് അത്ര മലയാളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ നിരന്തരം പുതിയ പിള്ളേർ വന്നിട്ട് അട്ടിമറിക്കാണ്. അതുവരെ ഉണ്ടായിരുന്നു മുമ്പ് പത്മരാജൻ, ഭരതൻ, പ്രിയദർശൻ എന്നൊക്കെ പറഞ്ഞ തലമുറ മാറി വലിയ മാറ്റങ്ങളിൽ വരുമ്പോ പിന്നെ അന്ന് ഇപ്പൊ അന്നത്തെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു മഞ്ഞപ്പിടിഞ്ഞ പൂക്കൾ. അന്നത്തെ ഏറ്റവും വലിയ കാരണം 100 ദിവസത്തിലധികം ഒരു പടം ഓടുക എന്നുള്ളതൊക്കെ വലിയ അട്ടിമറിയായിരുന്നു. അങ്ങനെ ഇപ്പൊ മലയാള സിനിമ എങ്ങനെയാ പറഞ്ഞൊക്കെ കാണുന്നത്? പൂനെ മഞ്ഞിലൊരിഞ്ഞു പോക്കല്ലേ, ലവിന് എന്തോ ഒരു സിഗ്നൽ തരുന്ന അല്ലേ. ഞാൻ ഇങ്ങനെ ആക്കുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കണോന്ന്, കിസ് ചെയ്യണോന്ന്, എന്തായിരുന്നു അത്? ആ ആ അതന്നെ അതന്നെ. എന്തായാലും ലൊക്കേഷനിൽ ആരും ഇങ്ങനെ ചെയ്യാതിരുന്ന നന്നായി. അതെ അതെ അതെ, അതൊരു വലിയൊരു ട്രെൻഡായിട്ട് മാറിയല്ലേ. ആ സോങ്സ് ഭയങ്കര ട്രെൻഡ്. അതെ അതെ അതെ, മറ്റേ അത് മാല ഉണ്ടാക്കുന്നു. അപ്പൊ ആ പിച്ചിട്ട് വില്ലൻ ആയിരുന്നു അപ്പൊ വലിയ ഹീറോ. പക്ഷെ ഇപ്പൊ ഞാൻ മോഹൻലാലോടെ അഭിനയിച്ചു തമിഴ് പടത്തില്. ജില്ല 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 ഐ ഡിഡ് ഇറ്റ് മെയിൻലി ബിക്കോസ് മോഹൻലാലോടെ പേരൻസ് ഒലി. ദാറ്റ് ഈസ് വൈ ഐ ഡിഡ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഓൾസോ ദേ നോട്ട് ഓൺലി സി ആദ്യത്തെ ദേ ഹാവ് ടു ഓൾവേസ് വർക്ക് ആസ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വിത്ത് ഏതെങ്കിലും ഡയറക്ടറോട്. പക്ഷെ ഇപ്പോൾ ദേ ആർ ലേണിംഗ് ഓൺലൈൻ ആൻഡ് കമ്മിങ് ആൻഡ് ഡയറക്ടിംഗ് മൂവീസ് ആൻഡ് ഇറ്റ്സ് ഗുഡ് ഓൾസോ. ദാറ്റ് ഓൾസോ അമ്മ ടെക്നോളജിയില് വി ആർ ഏബിൾ ടു സ്റ്റഡി ത്രൂ ടെക്നോളജി. അതിനപ്പുറത്ത് മലയാളം അങ്ങനെ ഒരു പുതിയ സംവിധായകൻ സ്വീകരിച്ചിരുന്നില്ല. ഇന്നതല്ല, ഇന്നിപ്പോ എവ്രിബഡി എനിബഡി ക്യാൻ കം ആൻഡ് ഡയറക്ട് എ മൂവി. കറക്റ്റ്, എനിബഡി ക്യാൻ മേക്ക് എ ഗുഡ് ഫിലിം. അതെ, അങ്ങനെയായി. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നൊക്കെ എന്ന് പറയുമ്പോ ഒരു 10 ഡയറക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് ഇതാണ് മലയാള സിനിമ എന്നുള്ളത് ഒരു ഫിക്സ്ഡ് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി, ഫിക്സേഷൻ പോയി. ഇപ്പൊ അന്നൊക്കെ വരുമ്പോ ഞാന് ആ ഡയറക്ടറിന്റെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ ഇത്ര പടങ്ങൾ ചെയ്തു, ഈ പടം മുതൽ ഈ പടം വരെ ഞാനായിരുന്നു എന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഇല്ല. അതെ, ഈ ഡയറക്ടറുടെ അസിസ്റ്റന്റ്. അതെ, ഇപ്പൊ അങ്ങനെയല്ല. അറിയാമായിരുന്നു ആരൊക്കെ പടങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇത്ര പേരെ ഉള്ളൂ. പിന്നെ പോസ്റ്റേഴ്സ് ആണെന്നു
ഒരു പടം നിങ്ങൾ അഭിനയിച്ചു, അപ്പൊ ആ പടം മറ്റവര് എങ്ങനെ അവർ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് നെവർ ലൈക് സോ ഫാർ അവേ. നമുക്ക് ഒരു ഇത്ര ഇത്ര പേരാണ് ഇപ്പൊ ഭരതേട്ടനുണ്ട്, പപ്പേട്ടനുണ്ട്, പറഞ്ഞ ഇത്രയും ഡയറക്ടേഴ്സ്, ഇത്രയും ആർട്ടിസ്റ്റ്, നമ്മള് ഒരു ഹാർഡ്ലി യുനോ ഹാൻഡ് ഫുൾ ആയിട്ടുള്ള ആൾക്കാര്. പിന്നെ പറഞ്ഞ പോലെ മലയാളം ഇൻഡസ്ട്രി വാസ് നോട്ടീസില്ല, ഞാനൊക്കെ നോട്ടീസിന്റെ പുറകെ ഓടിയിട്ടുണ്ട് വീട്ടില് നാട്ടില്. കമ്പയർ ടു അതർ ലാംഗ്വേജ് സിനിമാസ് മലയാളം വാസ് മോർ ലൈക്ക് എ ഫാമിലി, ഇങ്ങനെ ഒതുങ്ങി നിന്നു. അന്നല്ലാത്ത സാങ്കേതികമായി ഒരുപാട് മേന്മകൾ ഇപ്പൊ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പിന്നെ ഇപ്പൊ പുതിയ പടങ്ങളിലൊക്കെ ഏതെങ്കിലും റോളുകളൊക്കെ അഭിനയിക്കുമ്പോൾ തോന്നുന്ന അല്ലെ, അന്നില്ലാത്ത ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പൊ ഉള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടായിട്ട് തോന്നുന്നുണ്ടോ? ആ ഞാൻ എനിക്ക് കണ്ട് ഞാൻ എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളത് ഡബിൾ റോള്, മൂന്ന് നാല് റോളൊക്കെ അഭിനയിക്കുന്നത് ഇപ്പോഴത്തെ ഇത് കാണുമ്പോൾ ഭയങ്കര അതിശയം. കാരണം ഞാൻ പോലും ഡബിൾ റോൾ അഭിനയിക്കുന്ന സമയത്ത് പണ്ടൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ഡയലോഗ് പറയും, മാസ്ക് ചെയ്യും, വേറൊരു പെണ്ണോ ഒരാണോ ഇങ്ങനെ നിന്നിട്ട് കഴുത്ത് മാത്രം അവോയ്ഡ് ചെയ്തിട്ട്. പിന്നെ അത് അന്നത്തെ സിനിമയിൽ നോക്കുമ്പോൾ നസീസാന്റെ ചില പടങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ ഡബിൾ റോൾ കാണിക്കുമ്പോൾ കഴുത്ത് ഒത്തിരി അങ്ങോട്ട് കരഞ്ഞിരിക്കുന്നത് കാണും, ഇങ്ങനെ കൈ ഇങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ കൈ ഇങ്ങോട്ടും അപ്പോൾ, അതായത് താടിയിൽ പിടിക്കുമ്പോൾ ഇത്തിരി വിട്ടൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ഇന്നൊക്കെ അതൊന്നും ഇല്ല, പെർഫെക്റ്റ് ആണ്. അത് ഞാൻ ആദ്യമായിട്ട് ഫീൽ ചെയ്ത ജീൻസ് എന്നുള്ള തമിഴ് പടത്തിലാണ് ആദ്യമായിട്ട് ഞാനത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ചെയ്തിട്ട് സ്കിൻ ടോൺ എത്ര ഭംഗിയായിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ് ഷോട്ടിന് ഡയറക്ടർ അവിടെ എനിക്ക് മനസ്സിലായില്ല, കാരണം യൂഷ്വലി നമ്മളൊക്കെ ക്യാമറയുടെ തൊട്ടായിരിക്കും ആക്ഷൻ ഒക്കെ പറഞ്ഞാൽ ഡയറക്ടർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് പെട്ടെന്ന് ആക്ഷൻ ഞാൻ ഇവിടെ നോക്കുക, എവിടെയാ ഞാൻ ഇവിടെ ഉണ്ട് മാം, അവനവിടെയോ മോണിറ്ററിന്റെ പുറകെ അവിടെ മൈക്കും പിടിച്ച് നിൽക്കുവാണ്. സോ ഓൾ ദിസ് വാസ് ടോട്ടലി ന്യൂ. പക്ഷെ എന്നാൽ ഒരു ഷോട്ടിൽ ഇപ്പോഴും ഏതെങ്കിലും സെറ്റ് പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ വെതർ യു ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ് ഫീൽ, ആക്ഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഒറ്റ ആളവിടെ കാണില്ല. ആ ഞാൻ കണ്ടിട്ടുണ്ട് മോണിറ്റർ മുമ്പ്, ഞാൻ ഇതുവരെ മോണിറ്റർ നോക്കിയിട്ടില്ല, കാണുകയില്ല. എന്റെ അടുത്തൊക്കെ ചോദിക്കും ചേച്ചി മോണിറ്റർ കാണുന്നില്ലേ, ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മോണിറ്റർ ഡയറക്ടറിന്റെ ഫേസ് ആയിരുന്നു, അദ്ദേഹം ഹാപ്പിയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ തന്നെയല്ലേ മോണിറ്റർ, അല്ല പിന്നെ പ്രൊഡ്യൂസർ, അതെ അതെ അതെ, കാരണം ടേക്ക് ടു ആയി കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ഉണ്ട് ഫിലിം എന്ന് പറയും, അപ്പൊ തന്നെ ആ മോണിറ്റർ അവിടെയും കണ്ടു. അപ്പൊ രണ്ട് മോണിറ്റർ എവിടെയായി, പിന്നെ എന്തിനാ ഈ മോണിറ്റർ കാണുന്നത്, ഞാൻ മോണിറ്റർ കാണാറില്ല. ആ അതൊക്കെ വന്നിട്ടുണ്ട്, ടേക്ക് വൺ ടു ത്രീ ഒക്കെ പോകുന്നത് അതൊക്കെ വന്നിട്ടുണ്ട്. അതില് വന്നിട്ട് ടേക്ക് എക്സ്ട്രാ ആവുമ്പോ ചീത്ത കേട്ടിട്ടുള്ള കൃഷ്ണനായർ സാറിന്റെ പടം, എം കൃഷ്ണനായർ സാർ ടേക്ക് ടു ഫിലിം ഓസിയിലൊന്നും അല്ല കിട്ടുന്നത്, ശമ്പളത്തുനിന്ന് കട്ടിക്കും. അതെ, അപ്പം നമ്മുടെ കെ മധുചേട്ടനും വേറെ അവരൊക്കെ ആയിരുന്നല്ലോ അസോസിയേറ്റ് അവിടെ നിന്നുകൊണ്ട്, ഫിലിം ഓസിക്കൊന്നും അല്ല കിട്ടുന്ന കാശ് ശമ്പളത്തുനിന്ന് കട്ടിക്കുന്ന പറയും. അപ്പൊ അയ്യോ കിട്ടുന്നതേ ഇത്തിരിയാണ്, അതെന്നെല്ലാം കൂടെ എടുത്തോണ്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത ടെൻഷൻ ആവും. സോഷ്യൽ മീഡിയ അല്ല മറ്റുള്ള പ്രചരണം വളരെ ചുരുങ്ങിയതിന് മാഗസീനിലൊക്കെ പോസ്റ്റർ അന്നില്ലാത്തതിനെക്കാളും ഒരുപാട് അവസരം ഒരു നായികക്ക് കിട്ടുകയല്ലേ, അത് ഒരു വലിയ മാറ്റമല്ലേ? തീർച്ചയായും ഇനി ജനറേഷൻ ഇങ്ങനെ കൂടുന്നോ ചേഞ്ചസ് ഹാവ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ പിന്നെ അതൊരു വളർച്ച ഇല്ലല്ലോ. വി ആർ ഹാപ്പി ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ദാറ്റ് നൗ അല്ലേ. അന്നത്തെ ഇന്നത്തെ നമുക്ക് ടെക്നോളജിയുടെ ഒരു ഭാഗമാകാൻ പറ്റുന്നത് ഒരു സന്തോഷം. എല്ലാ ഷോട്ടും മൂന്ന് പ്രാവശ്യം എടുക്കും അല്ലേ, മൂന്ന് പ്രാവശ്യം ഈ ആംഗിളിന്റെ ഫുൾ സീന്, ഈ ആംഗിളിന്റെ ഫുൾ സീൻ, നമുക്ക് ആവശ്യമില്ല.
ഉണ്ട്. അതെ, ഞാനിപ്പോ ഒരു ഒരു തമിഴ് പടം വർക്ക് ചെയ്ത സമയത്ത് മൂന്നും നാലും ക്യാമറയൊക്കെ വെച്ചിട്ട് നാലും അഞ്ചു പ്രാവശ്യം എടുത്തു. അപ്പൊ ഞാൻ ഡയറക്ടറെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഇത്ര എടുക്കുന്നത്? ഇല്ല മേഡം, അത് പണിയണം, അത് അന്ത ഡയലോഗ് ഇങ്ങനെ വരും, ഇന്ത ഡയലോഗ് ഇങ്ങനെ വരും, അന്ത ഡയലോഗ് അങ്ങ് വരും. എന്തായാലും ഞാൻ ഉണ്ടാവും. അപ്പൊ ഓക്കെ, ലോങ് ഷോട്ടെങ്കിലും വി വിൽ കോൺസെൻട്രേറ്റ് ഓൺ അദർ ആക്ഷൻസ്. ഇപ്പോ എല്ലാം വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഡു ടുഗദർ. ഇത് ഇപ്പോ പറഞ്ഞ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബമായിട്ടാണ്. പക്ഷേ അതേ സമയം തന്നെയാണ് ഇപ്പോ ഇടവേള ഭാഗങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം തീർക്കാൻ നടക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് എന്താണെന്നറിയോ, കുടുംബത്തിലെ ഒരു കാരണവരായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. പിള്ളേർ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ആ പിള്ളേർക്ക് വേണ്ടി അവിടെ പോയി സംസാരിക്കണം, പിന്നെ അവർക്ക് വേണ്ടി മോനെ അങ്ങനെയല്ല, കൊച്ചല്ലേ, അതിനൊന്നും വിട്ടേക്കെന്നൊക്കെ പറയേണ്ടി വരും. അത് പറഞ്ഞ് പറഞ്ഞ് കുറെ കഴിയുമ്പോൾ എന്താ പറയല്ലേ, ജനുവരി മുതൽ മാർച്ച് വരെ നിങ്ങൾക്ക് കഷ്ടകാലമാണ്, മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശീലിച്ചു പോകുന്നു. അതുപോലെ അതുപോലെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ചു കഴിയുമ്പോ പറയാനൊക്കില്ല. ഇനി ഉണ്ടായിരുന്നു ഡ്രൈവർ ആയാലും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തില് വിള്ളൽ വരുന്നത് ഒരു വിഷമല്ലേ? എന്തായാലും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത്, ഐ തിങ്ക് ഏത് റിലേഷൻഷിപ്പ് നമ്മുടെ സിനിമയാണെങ്കിലും ശരി, അതിൽ ചെറുതായിട്ട് ഇപ്പൊ തല ഉയർത്തി നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഞാൻ വലിയവൻ എന്നുള്ള ഫീലിംഗും ഈഗോ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അതൊന്ന് ഒന്ന് കുറയ്ക്കുകയും, ലൈഫ് ഇത്രയേ ഉള്ളൂ, നാളെ രാവിലെ നമ്മൾ എണീക്കൊന്നും ഗ്യാരണ്ടി ഇല്ല എന്ന് മനസ്സിൽ ഫീൽ ആയി കഴിഞ്ഞാൽ അതൊക്കെ പോകാനാണ് സാധ്യത. പിന്നെ ഈ കോംപ്രമൈസ്, ശരി പോട്ടെ എന്ന് വിട്ടുകളയാനുള്ള ആ ഒരു ആ മനസ്സിന്റെ ആ ഒരു പക്വതയൊക്കെ ഒന്ന് വരുമ്പോ അതങ്ങ് ശരിയായിക്കോളും. പിന്നെ സാരമില്ല, അതങ്ങ് ശരിയാവും, സാരമില്ല. ഒന്നും പറയാനൊക്കില്ല. എന്ത് ചെയ്യാന്, നമ്മുടെ ഫീൽഡ്, നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാര്, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാര്, ഒരു പരിധിവരെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. കുടുംബം എന്ന് പറയുന്ന ഒരു ഫീൽ നമുക്ക് പണ്ടത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെന്നുവെച്ചാൽ അത്ര ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഇറ്റ് ഇസ് ലൈക് എവരിബഡി ആൻഡ് എനിബഡി ഇസ് എൻട്രിങ് ആൻഡ് ഗോയിങ് ആൻഡ് കമിങ്. ചില പടങ്ങൾ നമുക്ക് ഉണ്ടോ ഇല്ല, ഇത് റിലീസ് ആയോ, ഈ പടം എന്താണ്, ഓ ഈ പടം വന്നു പോയി, ആ എപ്പോ പോയി വന്നു പോയി, ഓ ഇതിപ്പോ ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് എവിടെയാണ്, ഏതാണ്, സെയിം പ്രോബ്ലംസ് എല്ലായിടത്തും, സെയിം പ്രോബ്ലം, നോട്ട് ഓൺലി മലയാളം ഇൻഡസ്ട്രി, ഈവൻ തമിഴ് ഇൻഡസ്ട്രി സെയിം പ്രോബ്ലം. പക്ഷെ ഇപ്പൊ വരെ വരെ പ്രശ്നങ്ങളുടെ ശക്തി കൂടുന്നു അല്ലേ? ഒരു ചെറിയ കാര്യം, ടെക്നിക്കൽ പ്രശ്നമായിട്ട് അതങ്ങോട്ട് ഊതി വീർപ്പിച്ച് എല്ലാം കൂടെ അങ്ങ് വലുത്, അതായത് സോഷ്യൽ മീഡിയ എടുത്താലും ചെറിയ കാര്യങ്ങൾ ചെറുതാക്കി വിടാം എന്നുള്ള കാര്യങ്ങളെ തന്നെ വലുതാക്കി എടുത്ത് അയ്യോ അങ്ങനെ ആയിപ്പോയോ എന്ന് പറയുന്ന രീതിയിൽ അതിനങ്ങ് ആക്കുകയാണ്. പിന്നെ സംസാരിക്കുമ്പോ പോലും നമ്മൾ ഒരു കാര്യം ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു നടനെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അങ്ങനെ ഒരു അങ്ങ് കട്ട് ചെയ്യും. നടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഇടും, അതോടുകൂടി അതിന്റെ മീനിങ്ങും അതിന്റെ ഒരു ഇതങ്ങ് മാറുകല്ലേ. അതുകൊണ്ട് ലോട്ട് ഓഫ് പ്രോബ്ലംസ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയില്, ബിക്കോസ് ഓഫ് ദാറ്റ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആർ ദേർ. നല്ലത് എടുക്കായിരുന്നു, പക്ഷേ അത് മനഃപൂർവ്വം അത് ഇട്ട് കോൺട്രോവേഴ്സി ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഹേർട്ട് ആവുന്നു. ഇപ്പോ എല്ലാവരും റിലാക്സ് ചെയ്യും, ഇപ്പോ ഒരു ടൈം കഴിയുമ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ അല്ല, അത് ടെൻഷൻ കൂടുതലാണ് ചില സമയത്തൊക്കെ. അതായത് ജീവനോട് ഇരിക്കുന്ന ആൾക്കാരെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിടും. ഇപ്പോ ഡെയിലി എണീറ്റിട്ട് അംബിക ഉണ്ടോ, ഞാൻ തന്നെ കാരണം ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ആ അതുപോലെ അതെ 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 എടുത്ത് നോക്കണം. ആ ഞാനുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നടിമാരുടെ അടുത്ത് നോക്കുമ്പോ ഇടയ്ക്കുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ കാരണം വിവാഹം, പിന്നെ അതോടൊപ്പം തന്നെ മക്കൾ, ഇതൊക്കെ വരുമ്പോഴൊരു മാറി നിൽക്കല് ഈ ഒരു ഇൻഡസ്ട്രിയില് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ടാവില്ലേ പലർക്കും? ഇല്ല, അങ്ങനെയില്ല. അതായത് ഈ കല്യാണം കഴിഞ്ഞ് മക്കള് കുടുംബം എന്ന് പറഞ്ഞ് പോകുന്നത് വിട്ട് വേണ്ട എന്ന് പറഞ്ഞല്ല പോകുന്നത്, ഞാൻ എനിക്കെന്ന് പറഞ്ഞൊരു സമയം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. അല്ലാതെ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല അങ്ങനത്തെ ഒരു അഹങ്കാരം കൊണ്ടൊന്നും പോകുന്നതല്ല. പിന്നെ പോകുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് അറിയാമെന്നുള്ള തൊഴിൽ വീണ്ടും എനിക്ക് ചെയ്തുകൂടാ എന്റെ ഫീൽഡിലേക്ക്. ഞാൻ വന്ന് ഞാൻ 84 വിട്ടിട്ട് പിന്നെ 29 ഇയേഴ്സിന് ശേഷം ഞാൻ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. സ്വീകരിച്ചു പടങ്ങളൊക്കെ തന്നെ
ലേഡീസ് ഓഫ് ദ ലൈഫില് പ്രയോറിറ്റീസ് ചേഞ്ച് ആവുമല്ലോ. അപ്പൊ ആ സിറ്റുവേഷൻ ആ ഏജില് പ്രയോറിറ്റീസ് ഇപ്പൊ ഫാമിലി വേണം, പിന്നെ ഫാമിലിന്ന് അത് നോക്കണം, പിന്നെ കുട്ടികളാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം. ഞാനിപ്പോ ചെന്നൈയിലാണെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു സീ മച്ച്. ഞാൻ കാണാറുണ്ട്, പടങ്ങൾ കാണാറുണ്ട്, പിന്നെ പല കുട്ടികളുടെയും പേരുകൾ അറിയില്ല എങ്കിലും കാണാറുണ്ട്. ഇപ്പം മീര ജാസ്മിൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള പുതിയ പുതിയ പിള്ളേർ, മറ്റേ മറോണ മറഡോണ സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആർട്ടിസ്റ്റ് അവരൊക്കെ, നല്ല ആർട്ടിസ്റ്റ് പാർവതി, അതെ നല്ല ആർട്ടിസ്റ്റ്, അതെ അതെ പാർവതി, അതെ റീമ, കുറെ നല്ല അറിയില്ല. ബട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള പിന്നെ പറഞ്ഞാൽ കുറെ എന്താ പറയുന്ന പുതിയ ആൺകുട്ടികളും ശരി പെമ്പിളെ നല്ല എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് എല്ലാരും അതെ, ഡയറക്ടേഴ്സും എല്ലാരും അതെ. പിന്നെ പേര് എപ്പോഴും രജിസ്റ്റർ ആവും, രണ്ട് മൂന്ന് പഠനങ്ങളുടെ ശേഷം ഇതേക്കാൻ സസ്റ്റെയിൻ, പിന്നെ രജിസ്റ്റർ ആവും. പക്ഷെ അതേസമയം പാർവതിയൊക്കെ വളരെ സെലക്റ്റീവ് ആയിരുന്നു, നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ആ സമയത്ത് കുറച്ചുകൂടി ഒരുപാട് ഭക്ത പിന്നെ സ്വഭാവത്തിലുള്ള പടങ്ങൾ വരുന്നു, ചരിത്രത്തിന്റെ പടങ്ങൾ വരുന്നു, ഇതൊക്കെ നിങ്ങൾ മൂന്ന് പേര്. ഞങ്ങൾ ലക്കി, ഞങ്ങൾ എങ്കിലും സെലക്ട് ചെയ്തിട്ടില്ല, വി ഗോട്ട് ഫിലിംസ് വി ടുക്ക് ഇറ്റ്. അത് കറക്റ്റ് ആണ് പൂർണ്ണ പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ സംഭവം, ഈ ചോദ്യം പല ഇന്റർവ്യൂസിലും ചോദിച്ച ചോദ്യം, നിങ്ങൾ എങ്ങനെ ഇത്രയും സെലക്ട് ചെയ്തത്? ഐ സെഡ് ഇറ്റ് വാസ് നെവർ എ സെലക്ഷൻ പ്രോസസ്. അവര് നമ്മൾ വേണമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, ആ സ്റ്റോറി ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ അന്നൊക്കെ വന്നിട്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പൊ എഴുതാപ്പുറങ്ങൾ മൂന്ന് ഹീറോയിൻസ് ആണ്, അവര് വന്ന് നമ്മുടെ അടുത്ത് ഒരു കാര്യം പറയും, ഇതാണ് ക്യാരക്ടേഴ്സ്, ഇത് ഇതാണ് മൂന്ന് പേരുടെയും ക്യാരക്ടേഴ്സ്, ഇതിൽ ഏത് ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഏത് ചെയ്താലും ഓക്കെയാണ്, ഞാൻ ഏത് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഡയറക്ടർ ഫീൽ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. അതുകൊണ്ട് അന്നൊക്കെ സെലക്ഷൻ പ്രോസസ് ഈസി ആയിരുന്നു, അവർ തന്നെ സെലക്ട് ചെയ്യുന്നത് ഈ റോൾ ഇവർ ചെയ്താൽ നന്നായിരിക്കും, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് ഈ ഓഡീഷൻ എന്നൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഫസ്റ്റ് മഞ്ഞിലുണ്ണി പോകുന്ന ഓഡീഷൻ ചെയ്തു, ശരി. പക്ഷെ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ലാംഗ്വേജ് അറിയില്ല, ദിസ് ഇസ് നോട്ട് ഓൺലി എക്സ്പ്രഷൻ. എനിക്ക് ഓഡീഷൻ അല്ല, ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ വിളിക്കുന്നത് നിദ്രയ്ക്ക് വേണ്ടിട്ട് ഫസ്റ്റ്. പക്ഷെ ഞങ്ങൾ, ഞാൻ മദ്രാസ് ആ ഒരു കുട്ടി അത്രയും ഒരു എന്താ പറയാ ഒരുപാട് മെച്ചുവർഡ് ക്യാരക്ടറും കൂടി ആയിരുന്നു. പക്ഷെ ആ ജസ്റ്റ് ഫോട്ടോ സെഷൻ ആയിരുന്നു, എനിക്ക് അത് അഭിനയിക്കാനുള്ള സംഭവം ഒന്നുമില്ലായിരുന്നു. ഫസ്റ്റ് ഷോട്ട് കോവളം ബീച്ചിൽ ഞണ്ട് പിടിക്കുന്നതായിരുന്നു, അത്ര ഉള്ളതുകൊണ്ട് മോണ്ടേജ് ഷോട്ട്സില് പോയി ഫസ്റ്റ് ഒരു ഒന്ന് രണ്ട് ദിവസം. ഒരു കാലഘട്ടത്തിന്റെ ശബ്ദങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളായിട്ടുള്ള ശാന്തികൃഷ്ണയും അംബികയും പൂർണിമയും ഇവിടെ പങ്കുവച്ചത്, ഏതായാലും വളരെ വളരെ സന്തോഷം മീഡിയ വണ്ണിന്റെ ഭാഗത്തുനിന്ന്.